ദൈവത്തിന് സ്തുതി. ഇന്നേ ദിവസം തിരുസഭാന സ്മരിക്കുന്ന പ്രധാന വിശുദ്ധ മാർത്ത. മാർത്ത, മറിയം, ലാസർ എന്നീ സഹോദരങ്ങളെ യീശു സ്നേഹിച്ചിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്. ഈ മൂന്ന് പേരിൽ മൂത്തവൾ മാർത്തയാണെന്നാണ് കരുതുന്നത്. ജെറുസലേമിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള ബെഥാനിയയിലാണ് അവർ താമസിച്ചിരുന്നത്. ഈശോ മാർത്തയെ സന്ദർശിച്ച ഒരു സംഭവം ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരിയുണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിന്തയായിരുന്നു. അവൾ കർത്താവിനടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. വീണ്ടും സുവിശേഷം മാർത്തയെ പരാമർശിക്കുന്നത് ഈശോ ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിലാണ്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. ലാസറിൻ്റെ മരണശേഷം അവിടെ എത്തിയ കർത്താവിനെ മാർത്തയാണ് സ്വീകരിക്കുന്നത്. ലാസറിനെ സംസ്കരിച്ച് കല്ലറയ്ക്കടുത്തെത്തിയ ഈശോ കല്ലെടുത്തു മാറ്റുവാൻ കൽപ്പിച്ചപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവസാനമായി സുവിശേഷം മാർത്തയെ പരാമർശിക്കുന്നത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് അവരുടെ ഭവനത്തിലെത്തിയ ഈശോയെ അത്താരം ഒഴുക്കി ശുശ്രൂഷിക്കുന്ന സന്ദർഭമാണ്. പിന്നീട് ഇവരെക്കുറിച്ച് കൃത്യമായ അറിവൊന്നും ലഭ്യമല്ല. മതപീഡന കാലത്ത് ഈ കുടുംബത്തെ പായോ തണ്ടോ ഇല്ലാത്ത ഒരു നൗകയിലാക്കി കടലിലൊഴുക്കി. ദൈവസംരക്ഷണത്താൽ ഇവർ ഫ്രാൻസിൻ്റെ തീരങ്ങളിലെത്തി എന്ന് വിശ്വസിക്കുന്നു. അവിനോണിലാണ് വിശുദ്ധ മാർത്തയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. വിചിന്തനം. ദൈവമേ, അങ്ങിൽ വിശ്രമിക്കുന്നത് വരെ എൻ്റെ ഹൃദയം പൂർണ്ണമായ വിശ്രമം പ്രാപിക്കുകയോ തൃപ്തിയടയുകയോ ചെയ്യുകയില്ല.